സ്പേസ് ചാനലിന്റെ വചനവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. മിശിഹായിൽ പ്രിയമുള്ളവരെ, വലിയ നോമ്പിലെ ആദ്യ ഞായറാഴ്ചയാണിത്. ഈ ദിവസം തിരുസഭ നമ്മുടെ വിചിന്തനത്തിന് നൽകിയിരിക്കുന്ന വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 2 ഒന്നു മുതൽ 11 വരെയുള്ള ഭാഗമാണ്. ഈശോ തന്റെ പരസ്യ ജീവിതത്തിൽ ആദ്യമായി ഒരു അടയാളം പ്രവർത്തിക്കുന്ന നിമിഷം, കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോ വെള്ളം വീഞ്ഞാക്കുന്നു. വീഞ്ഞിനെ ദൈവകൃപയുടെയും ദൈവ സാന്നിധ്യത്തിന്റെയും അടയാളമായി മനസ്സിലാക്കിയിരുന്ന ഒരു സംസ്കാരമായിരുന്നു യഹൂദ സംസ്കാരം. എന്നാൽ വീഞ്ഞിന്റെ കുറവാകട്ടെ, ദൈവകൃപയുടെ ഇല്ലായ്മയായും ദൈവ സാന്നിധ്യം ഇല്ലാത്ത അവസ്ഥയായും അവർ മനസ്സിലാക്കിയിരുന്നു. ഒരു വിവാഹ വിരുന്നിൽ വീഞ്ഞു കുറയുകയാണ് എങ്കിൽ അത് വധുവിന്റെ ചാരിത്രീയ ഭംഗമായിട്ട് അവർ മനസ്സിലാക്കിയിരുന്നു. ഇപ്രകാരം ചങ്കിൽ തീയാളിയ ഒരു കുടുംബത്തിന്റെ വിഹുലതകളിലേക്കും വേദനകളിലേക്കും ക്രിസ്തു കടന്നുവരുന്ന രംഗമാണ് കാനായിലെ കല്യാണ വിരുന്ന്. അവിടെ അവൻ നൽകുന്ന പുതുവീഞ്ഞ് വിരുന്നുകാരെ വിശ്വാസത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് കൈപിടിച്ചു നടത്തുന്നു. ധാരാളം അർത്ഥതലങ്ങൾ ഈ വേദഭാഗത്തിന് വേദശാസ്ത്രജ്ഞന്മാർ നൽകാറുണ്ട്. ക്രിസ്തുവിജ്ഞാനിയുമായും മരിയ വിജ്ഞാനിയുമായും ഒക്കെ ഈ സുവിശേഷ ഭാഗം വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ധാരാളം അർത്ഥതലങ്ങൾ ഉണ്ട് എങ്കിൽ തന്നെയും വളരെ ചെറിയ ഒരു വാക്യം മാത്രം നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി നാം ഉപയോഗിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 2:1. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യോഹന്നാന്റെ ആഖ്യാനപ്രകാരം യേശുവിന്റെ പരസ്യ ജീവിതത്തിന്റെ ആദ്യത്തെ 7 യോഹന്നാൻ തന്റെ സുവിശേഷം ആരംഭിക്കുന്നത് യേശുവിന്റെ പരസ്യ ജീവിതത്തിലെ ആദ്യ 7 ഒന്നാം ദിവസം ആരംഭിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:16 വാക്യങ്ങളിലാണ്. 16 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ സ്നാപകൻ ഈശോയെ കണ്ട് ഇതാണ് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുന്ന രംഗം. 2 യേശുവിന്റെ മാമോദീസായുടെ ദിവസമാണ്. 3 യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരുടെ ദിവസമാണ്. 4 പീലിപ്പോസും നഥാനിയലും യേശുവിനെ അനുഗമിക്കുന്ന ദിവസമാണ്. അതിനുശേഷമുള്ള 3 യോഹന്നാന്റെ കാഴ്ചപ്പാടിൽ 7 അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. എന്തുകൊണ്ടാണ് യോഹന്നാൻ കാനായിലെ കല്യാണ വിരുന്നിനെ 7 എന്ന് വ്യാഖ്യാനിക്കുന്നതിന് പകരമായി 3 എന്നുള്ള ചിന്ത നൽകുന്നത്? സംബന്ധിച്ചിടത്തോളം 7 എന്നത് ദൈവത്തിന്റെ വിശ്രമ ദിനമാണ്. അതോടൊപ്പം തന്നെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും അവർ പുറത്തേക്ക് പോയതിന്റെ ഓർമ്മയുടെ അവസരവും കൂടിയിട്ടാണ്. ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമായി 7 എന്നതിനേക്കാൾ ഉപരിയായി എന്തുകൊണ്ടാണ് യോഹന്നാൻ 3 എന്നുള്ള വാക്ക് ഈ അത്ഭുതത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? വേദശാസ്ത്രജ്ഞന്മാർ ധാരാളം വ്യാഖ്യാനങ്ങൾ ഈ പദത്തിന് നൽകുന്നുണ്ട്. അതിൽ ഏറെ പ്രത്യേകതയുള്ള, ഏറെ സവിശേഷമായ ചില വ്യാഖ്യാനങ്ങളിൽ കൂടി മാത്രമാണ് നാം കടന്നുപോകുന്നത്. 1 യോഹന്നാൻ 3 എന്നത് ഉപയോഗിക്കുന്നത് നഥാനയലിനോട് യേശു സംസാരിക്കുന്നതിന് ശേഷമായിട്ടാണ്. യോഹന്നാൻ സുവിശേഷം 1:51 ഇപ്രകാരമാണ്. അവൻ തുടർന്നു, സത്യം സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. യോഹന്നാന്റെ മനസ്സിലുണ്ടായിരുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ യാക്കോബ് കണ്ട ദർശനമാണ്. യാക്കോബ് ബഥേലിൽ കണ്ട ദർശനത്തിൽ ദൈവദൂതന്മാർ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു, മനുഷ്യർ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നു. യാക്കോബ് കണ്ട ഈ ബഥേൽ ദർശനത്തിന്റെ 3 യാക്കോബ് തന്റെ ഭാര്യയായ റാഹേലിനെ കാണുന്നതും അവളുമായുള്ള വിവാഹ നിശ്ചയം നടത്തുന്നതും. ഇസ്രായേൽ എന്നുള്ള പുതിയ വംശത്തിന്റെ ആരംഭമായിരുന്നു അവിടെ. ഇസ്രായേൽ എന്നുള്ള പുതിയ ജനതയുടെ ആരംഭം യാക്കോബ് ബഥേലിൽ കുറിക്കുന്നത് 3 ആയതുകൊണ്ട് തന്നെ കാനായിലെ കല്യാണ വിരുന്നിൽ യോഹന്നാൻ ഇപ്രകാരം കുറിക്കുന്നു, പുതിയ ഒരു വിശ്വാസ സമൂഹത്തിന്റെ ആരംഭം ഈശോ തന്റെ അടയാളത്തിലൂടെ ആരംഭിക്കുകയാണ്. ഇപ്രകാരമാണ് യോഹന്നാന്റെ സുവിശേഷം 2:11 അവസാനിക്കുന്നത്, അവന്റെ അടയാളത്തിൽ അനേകർ വിശ്വസിച്ചു എന്നത്. പുതിയൊരു വിശ്വാസ കൂട്ടായ്മയുടെ ആരംഭമായിട്ടാണ് യോഹന്നാൻ
മൂന്നാം നാളിലെ കാനായിലെ കല്യാണ വിരുന്നിനെ കാണുന്നത്. രണ്ടാമതായി ഇപ്രകാരം ഒരു ഭാഷ്യം യോഹന്നാന്റെ മനസ്സിൽ ഉരുവായതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നത് ഉൽപ്പത്തി പുസ്തകം 1:13 വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ വാക്യം സൂചിപ്പിക്കുന്നത് ദൈവം കടലിനെ വേർതിരിച്ച് ഭൂമിയെ സൃഷ്ടിക്കുന്നത് 3rd day. പുതിയൊരു ഭൂമിയുടെ സൃഷ്ടി ദൈവം നടത്തുന്നത് 3rd day ആയതുപോലെ തന്നെ ഈശോ കാനായിലെ കല്യാണ വിരുന്നിൽ 3rd day പുതിയ ആകാശവും പുതിയ ഭൂമിയുമായ സഭയ്ക്ക് ജന്മം നൽകുന്നു. സഭയുടെ ജന്മമാണ് ഈ ദിവസം നടത്തുന്നത് എന്നുള്ള യോഹന്നാന്റെ വലിയ 3rd day എന്നുള്ള പ്രത്യേകമായ പരാമർശത്തിൽ കൂടി യോഹന്നാൻ അർത്ഥമാക്കുന്നത്. 3rd day എന്നുള്ള പ്രയോഗത്തിൽ കൂടി യോഹന്നാൻ അർത്ഥമാക്കുന്നത് ഉൽപ്പത്തി 22:24 നാം ഇപ്രകാരം കാണുന്നു, അബ്രഹാം 3rd day മോറിയ മലയെ കാണുന്നു എന്നത്. ഉൽപ്പത്തി 22:24 നാം ഇപ്രകാരം വായിക്കുന്നു, 3rd day അബ്രഹാം തല ഉയർത്തി നോക്കിയപ്പോൾ അകലെ മോറിയ എന്നുള്ള ആ സ്ഥലം കണ്ടു എന്നത്. തീർച്ചയായും യോഹന്നാന്റെ സുവിശേഷത്തിലെ കാനായിലെ കല്യാണം എന്നത് ഈശോയുടെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യ അത്ഭുതമായിരുന്നു. ഈശോയുടെ മഹത്വം വെളിപ്പെടുത്തുന്നത് തീർച്ചയായും അവന്റെ മരണത്തിൽ കൂടിയിട്ടാണ്. ഈശോയെ സംബന്ധിച്ച് മോറിയ മല എന്നത് കാൽവരിയിലുള്ള അവന്റെ ജീവത്യാഗമാണ്. ആയതിനാൽ തന്നെ 3rd day എന്നുള്ള പ്രയോഗം യോഹന്നാൻ അർത്ഥമാക്കുന്നത് അവന്റെ മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ഈ മരണത്തിൽ കൂടിയിട്ടാണ് വിശ്വാസത്തിന്റെ പരിപൂർണത ദൈവജനം കൈവരിക്കുന്നത് എന്നുള്ള ചിന്ത നൽകുന്നതിന് വേണ്ടിയിട്ടാണ് യോഹന്നാൻ ഇപ്രകാരം ഈ പരാമർശം ഉപയോഗിക്കുന്നത് എന്നുള്ള പ്രയോഗത്തിൽ കൂടി യോഹന്നാൻ വീണ്ടും അർത്ഥമാക്കുന്നത് ദൈവം ഇടപെടുന്ന ദിവസം എന്നാണ്. പുറപ്പാട് പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം 19:16 സീനായി മലയുടെ അടിവാരത്തിൽ ഇനി എന്ത് എന്നുള്ള ചോദ്യവുമായി അലഞ്ഞിരുന്ന ജനങ്ങളുടെ മധ്യേ ദൈവം ഇടപെടുന്നു. സീനായി ഉടമ്പടി ദൈവം പൂർത്തിയാക്കുന്നത് 3rd day. ഇതേപോലെ തന്നെ പുതിയ ഉടമ്പടി ക്രിസ്തു മുദ്രവെക്കുന്നത് കാനായിലെ കല്യാണ വിരുന്നിൽ 3rd day. കാനായിലെത്തുക വഴി സീനായി ഉടമ്പടിയെ പൂർത്തീകരിക്കുന്നവൻ ആ മുദ്രയുടെ പൂർത്തീകരണം നടത്തുകയാണ് ചെയ്യുന്നത്. വീണ്ടും ഹോസിയായുടെ പുസ്തകം 6:2 3rd day ഹോസിയ പ്രവാചകൻ വിശേഷിപ്പിക്കുന്നത് ജീവൻ നൽകുന്ന ദിവസമായിട്ടാണ്, വീണ്ടെടുപ്പിന്റെ ദിവസമായിട്ടാണ്, ഉയർപ്പിന്റെ ദിവസമായിട്ടാണ്. യോഹന്നാൻ 3rd day കാനായിലെ കല്യാണ വിരുന്ന് നടന്നത് എന്നത് അർത്ഥമാക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് വീണ്ടെടുപ്പിന്റെ ദിവസമായും ജീവൻ നൽകുന്ന ദിവസമായും ഉയർപ്പിന്റെ ദിവസമായിട്ടുമൊക്കെ അർത്ഥമാക്കുന്നുണ്ട്. എസ്തേറിന്റെ പുസ്തകം 5:1 15:1 ദൈവം രക്ഷ നൽകുന്ന അവസരമായിട്ടാണ് എസ്തേർ എന്ന സ്ത്രീ 3rd day മനസ്സിലാക്കുന്നത്. ദൈവം രക്ഷയുടെ അവസരം നൽകുന്നത് ഇസ്രായേൽ സമൂഹത്തിന് നൽകുന്നത് 3rd day. ഉൽപ്പത്തി പുസ്തകം 42:18 3rd day ജോസഫ് തന്റെ സഹോദരന്മാരെ കാണുന്നത്. തന്റെ സഹോദരന്മാർക്ക് തന്നെ തന്നെ അവൻ വെളിപ്പെടുത്തി കൊടുക്കുന്നത് 3rd day. ഇപ്രകാരം 3rd day വെളിപ്പെടുത്തലിന്റെ ദിവസമായിട്ട് യോഹന്നാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് 3rd day എന്നുള്ള ആ വാക്ക് കാനായിലെ കല്യാണ വിരുന്നിനും ഉപയോഗിക്കുന്നത്. അവിടെ ഈശോ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു പുതിയ വീഞ്ഞായി, ദൈവകൃപയുടെ അടയാളമായി, ദൈവസാന്നിധ്യത്തിന്റെ അടയാളമായി. വീണ്ടും ക്രിസ്തു തന്നെ തന്നെ ഉത്ഥാനത്തിന് ശേഷം വെളിപ്പെടുത്തുന്നത് 3rd day. അവൻ മരിച്ചതിന് ശേഷമുള്ള 3rd day തന്നെ തന്നെ തന്റെ ശിഷ്യന്മാർക്കായി വെളിപ്പെടുത്തി കൊടുക്കുന്നു. മിശിഹുള്ളവരെ, 3rd day എന്നുള്ള വാക്ക് യോഹന്നാൻ സ്ലീഹ തന്റെ സുവിശേഷത്തിൽ ഉപയോഗിക്കുമ്പോൾ അതിന് വൈവിധ്യമാർന്ന അർത്ഥങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. വിശ്വാസത്തിന്റെ സമയം അബ്രഹാം നൽകുന്ന ദിവസം പോലെ അനേകർ യേശുവിൽ വിശ്വസിക്കുന്ന ദിവസമായിട്ടും ദൈവം സീനായി മലയിൽ വെച്ച് ഇസ്രായേൽ സമൂഹത്തിന് ഇടപെട്ടതുപോലെ ദൈവം ഇടപെടുന്ന ദിവസമായിട്ടും അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ രക്ഷ അനുഭവിക്കുന്ന ദിവസമായിട്ടും ജീവൻ നൽകുന്ന ദിവസമായിട്ടും ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ദിവസമായിട്ടും യോഹന്നാൻ മനസ്സിലാക്കുന്നു. ഇതേ അനുഭവം ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കും ഉണ്ടാകട്ടെ. വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ഈ കാലഘട്ടം ദൈവം ഇടപെടുന്ന അവസരമായി നമുക്ക് ഈ കാലഘട്ടത്തെ മനസ്സിലാക്കാം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു 3rd day ഉണ്ട് എന്നുള്ളത് ഒരു സാധ്യതയാണ്.
ജീവിതത്തിന്റെ ശൂന്യമായ അവസ്ഥകളിൽ തെറ്റിദ്ധാരണകൾ ധാരാളമായും ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ നിരാശ സമൃദ്ധമായും ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ അപമാനം നമ്മെ വല്ലാണ്ട് ഭരിക്കുമ്പോൾ, ജീവിതത്തിൽ തകർച്ചകൾ മറ്റെല്ലാത്തിനേക്കാൾ കൂടുതലായി നമ്മുടെ ജീവിതത്തെ ഭരിക്കുമ്പോൾ, ഒരു മൂന്നാം നാൾ എന്നുള്ള പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ജീവിതം എന്ന ക്യാൻവാസ് വല്ലാണ്ട് നിരാശയിലാകുമ്പോൾ, യാതൊന്നിനും ആശ്രയിക്കുവാൻ ഇടയില്ല എന്ന് പറഞ്ഞ് ജീവിതത്തിൽ നിന്നും നാം പിന്നോട്ടോടുമ്പോൾ, മരണത്തെ നാം വല്ലാണ്ട് അഭിമുഖീകരിക്കുമ്പോൾ, മറക്കാതിരിക്കുക, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മൂന്നാം നാൾ എന്നുള്ളൊരു സാധ്യത ഏറ്റവും അടുത്തുണ്ട്. ജീവിതത്തിന്റെ തകർന്നടിഞ്ഞ ക്യാൻവാസുകളിൽ ക്രിസ്തു മൂന്നാം നാൾ എന്നുള്ള ആ വലിയ സാന്നിധ്യവുമായി കടന്നു വരുന്നുണ്ട്. അവിടെ അവൻ തന്നെ തന്നെ വെളിപ്പെടുത്തും, അവിടെ അവൻ ജീവൻ നൽകും, അവിടെ അവൻ ഉയർപ്പ് നൽകും, അവിടെ അവൻ വിശ്വാസത്തിന്റെ വലിയ സാക്ഷ്യത്തിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തും. ജീവിതത്തിന്റെ ദുരിതങ്ങളിലും പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും വേദനകളിലും ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി എന്നതിനെ ഓർത്ത് നാം സങ്കടപ്പെടേണ്ട കാര്യമില്ല. അവിടെ ക്രിസ്തു പുതിയ വീഞ്ഞായി മൂന്നാം നാളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. നാം ചെയ്യേണ്ടത് ഒന്നു മാത്രമാണ്, മറിയം പറയുന്നത് പോലെ അവൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ചെയ്യുക. അവനോട് എന്താണോ ആവശ്യപ്പെടുന്നത് എന്ന് മറിയം പറയുന്നതും മൂന്നാം നാളിൽ തന്നെയാണ്. ആ ദിവസം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ പുതിയ വീഞ്ഞിന്റെ സമൃദ്ധി ഉണ്ടാകും. അത് ദൈവകൃപയുടെയും ദൈവ സാന്നിധ്യത്തിന്റെയും സമൃദ്ധിയാണ്. വലിയ നോമ്പിന്റെ കാലഘട്ടം ദൈവകൃപയുടെയും ദൈവ സാന്നിധ്യത്തിന്റെയും പുതുവീഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി പെയ്തിറങ്ങട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.